അമ്പലപ്പുഴയ്ക്ക് പിന്നാലെ ദേവികുളത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ CPM. അമ്പലപ്പുഴയിൽ ജി സുധാകരനെതിരെയാണ് അന്വേഷണമെങ്കിൽ ദേവികുളത്തെ മുൻ MLA S രാജേന്ദ്രനെതിരെയാണ്. ദേവികുളം MLA A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CV വർഗീസും മോഹനുമാണ് രണ്ടംഗ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. രാജയെ തോൽപ്പിക്കാൻ തോട്ടം മേഖലയിൽ ജാതി അടിസ്ഥാനത്തിൽ പിളർപ്പിന് ശ്രമിച്ചെന്നും രാജേന്ദ്രനെതിരെയുള്ള പ്രധാന ആക്ഷേപം. വിശദാംശങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, രാജേന്ദ്രനെതിരെയും ആക്ഷേപം ഉയർന്നിരിക്കുന്നു. അമ്പലപ്പുഴയിലേതിന് സമാനമായ രീതിയിൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാർട്ടി വിഷയം എങ്ങനെ അന്വേഷിക്കും? ഫിജി, തെരഞ്ഞെടുപ്പിലുടനീളം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഏറ്റവും അധികം ആളുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവുമായ എസ് രാജേന്ദ്രന്റെ അസാന്നിധ്യം എ രാജയുടെ പ്രചാരണ സമയത്തെല്ലാം തന്നെ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഉറച്ച CPMന്റെ തന്നെ ഒരു ഉറച്ച കോട്ടയായ പല സ്ഥലങ്ങളിലും വോട്ടിൽ വിള്ളലുണ്ടായി എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. 15,000 വോട്ടുകൾക്കെങ്കിലും കുറഞ്ഞത് എ രാജ അവിടെ ജയിക്കും എന്നുള്ളതായിരുന്നു CPMന്റെ ആദ്യഘട്ടത്തിലുള്ള കണക്കുകൂട്ടൽ. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം 7,800 ചിൽവാനം വോട്ടിന് മാത്രമാണ് അദ്ദേഹം അവിടെ ജയിച്ചു കയറിയത്. മറയൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, മറയൂർ എന്ന് പറയുന്നത് തമിഴ് വംശജർ കൂടുതൽ താമസിക്കുന്ന ഇടമാണ്, തമിഴ് മേഖലയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് അവിടെ നിന്ന് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ എല്ലാം വോട്ട് കുറഞ്ഞു. അതോടൊപ്പം തന്നെ തമിഴ് മേഖലകളിൽ കാന്തല്ലൂർ, മറയൂർ, വട്ടവട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ CPMനും അതോടൊപ്പം തന്നെ എ രാജയ്ക്കും കഴിഞ്ഞില്ല. അതേസമയം അടിമാലി ഉൾപ്പെടെയുള്ള മറ്റ് പഞ്ചായത്തുകളിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനുമായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ DYFI അടക്കമുള്ള സംഘടനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആരോപണങ്ങൾ എസ് രാജേന്ദ്രനെതിരെ ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രണ്ടുപേർ ഇത് വിശദമായി അന്വേഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏരിയ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. ഏരിയ കമ്മിറ്റികൾ, ഓരോ ഏരിയ കമ്മിറ്റികളും നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് വോട്ട് കണക്കുകളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് പാർട്ടി നീങ്ങുക. ഏതായാലും അഡ്വക്കേറ്റ് എ രാജയുടെയും അതോടൊപ്പം എസ് രാജേന്ദ്രന്റെയും മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പാർട്ടി നേതൃത്വം നീങ്ങുന്നത്. ശരി സ്റ്റെഫിൻ.